വെൽക്കം ബാക്ക് സ്റ്റുഡൻസ് നമ്മൾ കഴിഞ്ഞ ചാപ് വീഡിയോയിൽ ഹൈട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻസിനെയാണ് പരിചയപ്പെട്ടത് ഇന്ന് സി പ്ലസ് പ്ലസിലെ മൂന്ന് ലൂപ്പുകളിലൊന്നായ വൈൽ ലൂപ്പിനെയാണ് നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോയിൽ കൂടെ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ വൈൽ ലൂപ്പ് എന്ന് പറഞ്ഞാൽ എൻട്രി കൺട്രോൾ ലൂപ്പാണ് അതിൻ്റെ അർത്ഥം ടെസ്റ്റ് കണ്ടീഷൻ ആദ്യം ചെക്ക് ചെയ്ത് അത് ട്രൂ ആണെങ്കിൽ മാത്രമേ ബോഡി വർക്ക് ചെയ്യത്തുള്ളൂ അപ്പോൾ നമുക്ക് ആ സിൻഡാക്സ് ഒന്ന് നോക്കാം സിൻഡാക്സിൽ പ്രത്യേകം ഒരു കാര്യമുണ്ട് എന്താണ് ലൂപ്പ് കൺട്രോൾ വേരിയബിളിനെ ഇനീഷ്യലൈസ് ചെയ്യണം ആദ്യം എന്നിട്ടാണ് നമ്മൾ വയലിൽ വെച്ച് ടെസ്റ്റ് കണ്ടീഷൻ എഴുതുന്നത് അതിനുശേഷം ബോഡി ഓപ്പൺ ചെയ്യുന്നു കെയർലി ബ്രാക്കറ്റ്സ് വെച്ച് അതുപോലെ തന്നെ ബോഡി ആ കെയർലി ബ്രാക്കറ്റ്സ് വയൽ കണ്ടീഷൻ്റെ കെയർലി ബ്രാക്കറ്റ്സ് ബോഡിക്കകത്ത് തന്നെ ലൂപ്പ് കൺട്രോൾ വേരിയബിളിൻ്റെ അപ്ഡേഷനും നമ്മൾ കൂടെ എഴുതുന്നുണ്ട് അപ്പം ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ലൂപ്പ് എഴുതുന്നതിന് മുമ്പ് തന്നെ ഇനീഷ്യലൈസ് ചെയ്യാൻ നമ്മൾ മറക്കാൻ പാടില്ല അങ്ങനെ ഇനീഷ്യലൈസ് ചെയ്യാൻ മറന്നു പോയാൽ നമ്മുടെ ലൂപ്പ് കറക്റ്റായിട്ട് ഒരിക്കലും വർക്കാകത്തില്ല അപ്പോൾ ടെസ്റ്റ് എക്സ്പ്രഷനെ ഇവാല്യൂ ചെയ്തിട്ട് അത് ട്രൂ ആണെങ്കിൽ നമ്മുടെ ബോഡി വർക്ക് ചെയ്യും ഫോൾസ് ആണെങ്കിൽ എക്സിറ്റ് ചെയ്യും അപ്പം നമുക്ക് ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് തന്നേക്കുന്നത് കാണാൻ പറ്റും ആദ്യം ഇനീഷ്യലൈസേഷൻ ഓഫ് ദ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ അതിനുശേഷം കണ്ടീഷൻ ചെക്ക് ചെയ്യും ട്രൂ ആണെങ്കിൽ ബോഡി ഓഫ് ദ ലൂപ്പും ലൂപ്പ് കൺട്രോൾ വേരിയബിളിൻ്റെ അപ്ഡേഷനും നടക്കും ഫോൾസ് ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഔട്ട് സൈഡ് ദ ലൂപ്പിലേക്ക് പ്രോഗ്രാം കൺട്രോൾ പോകും അപ്പോൾ ഇവിടെ നമുക്കൊരു ചെറിയ പ്രോഗ്രാം തന്നിട്ടുണ്ട് ഈ അഞ്ചാമത്തെ ലൈനിൽ കെ ഈക്വൾ ടു വൺ ഇൻഡ് കെ ഈക്വൾ ടു വൺ അതാണ് അസൈൻ ചെയ്യുക എന്ന് പറയുന്നത് അതായത് തുടക്കത്തിൽ ഒരു കെ എന്ന് പറയുന്ന ലൂപ്പ് കൺട്രോൾ വേരിയബിളിന് വൺ എന്ന് പറയുന്ന വാല്യൂവിനെ നമ്മൾ കൊടുക്കുകയാണ് അതിനെയാണ് അസൈൻ ചെയ്യുക എന്ന് പറയുന്നത് ഇനി നമ്മൾ ഇവിടെ കണ്ടീഷൻ എഴുതിയിട്ടുണ്ട് വൈൽ കെ ലാനോർ ഈക്വൽ ടു ഫൈവ് ഇനി നമ്മൾ ബോഡിക്കകത്ത് നമ്മൾ നമ്മുടെ ലൂപ്പ് വർക്ക് ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ടുണ്ട് അപ്പം ഇതിനെ നമ്മൾ ബോഡി ഓഫ് ദ ലൂപ്പ് എന്നാണ് പറയുന്നത് ഇനി പ്ലസ് പ്ലസ് കെ എന്ന് പറഞ്ഞാൽ അപ്ഡേഷൻ ഓഫ് ദ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ അതും നമ്മൾ ഈ കേരളീ ബ്രാക്കറ്റ്സിനകത്ത് എഴുതാൻ മറക്കരുത് അപ്പം ഈ വാല്യൂ ഒന്ന് അഞ്ച് ആകുന്നവരെ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്സ് വർക്കാവും ആയി കഴിയുമ്പോൾ ഔട്ട്സൈഡ് അതായത് ഈ കേരളീയ ബ്രാക്കറ്റ്സിന് താഴെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് വർക്കാവും ഓക്കെ അപ്പം നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒന്ന് തൊട്ട് അഞ്ച് വരെയുള്ള വാല്യൂസ് ഡിസ്പ്ലേ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ഈ ഒരു ചെറിയ പ്രസൻറ്റേഷനിൽ കൂടെ വൈൽ ലോപ്പിൻ്റെ വർക്കിംഗ് ഞങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു വൺ സേക്കിങ്